വിശദാംശങ്ങൾ നൽകിയത്. ഇനി സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കൊമ്പ് കോർക്കലിനിടെ ദില്ലിയിൽ ഒരുമിച്ച് സമരം ചെയ്യാൻ ക്ഷണം. കേന്ദ്ര നയത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് സമരം ഘടിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഒരേ ഒരു കാരണം കേന്ദ്ര നിലപാട് എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പറഞ്ഞത്. എന്നാൽ ധൂർത്തും നികുതി പിരിവും അടക്കം എപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ വി ഡി സതീശൻ ഉയർത്തിയെന്നാണ് വിവരം. അപ്പോഴും കേന്ദ്രത്തിനെതിരെ സർക്കാർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട് യോജിച്ചതും ശ്രദ്ധേയമാണ്. ദില്ലിയിൽ ഒരുമിച്ച് സമരം ചെയ്യാൻ ആയിരുന്നു സർക്കാരിന്റെ ക്ഷണം. ചർച്ച കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാം. സർക്കാർ അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഉന്നയിച്ചു. സർക്കാർ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണിത്. ഒന്ന്, 14th ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15th ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ നികുതി വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആ നികുതി വരുമാനം കുറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ സർക്കാരിൻ്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാനും പ്രതിപക്ഷ ഉപനേതാവാണ് പങ്കെടുത്തത്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDFലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. തെളിവി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ദില്ലിയിലെ സമരത്തിന് പ്രതിപക്ഷം കൈകൊടുക്കും എന്നുള്ള കാര്യത്തിൽ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇതിനുള്ള സാധ്യത കുറവെന്ന് വിലയിരുത്തപ്പെടുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിയുള്ള യോജിച്ച നീക്കത്തിനുള്ള ശ്രമത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ശീതൽ, സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ അടുത്തിടെയാണ് സംസ്ഥാന സർക്കാർ ഹർജി കൊടുത്തത്. നിയമപരമായി ഈ പോരാട്ടത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തെ കൂടി ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമായ പ്രക്ഷോഭത്തിനുള്ള സർക്കാരിൻ്റെ ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ദില്ലി സമരത്തിലേക്ക് പ്രതിപക്ഷത്തെ കൂടി വിളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. യോജിച്ചുള്ള സമരം പാർലമെൻറ്റിന് മുന്നിൽ നടക്കുമ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൻ്റെ യോജിച്ച ശബ്ദമായത് മാറും, കൂടുതൽ ഫലപ്രദമാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയം. പക്ഷേ ഒറ്റയടിക്ക് അതിന് പ്രതിപക്ഷ നേതാവ് കൈകൊടുത്തില്ല. UDFൽ ആലോചിച്ച് മറുപടി പറയാമെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാരിനൊപ്പം പ്രതിപക്ഷം യോജിച്ചൊരു സമരത്തിന് ദില്ലിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. കേരളത്തിൽ CPMഉം കോൺഗ്രസും തമ്മിലാണ് നേർക്കുന്നവർ പോരാട്ടം. ഒപ്പം തന്നെ വലിയ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ കൈകോർത്തുകൊണ്ടുള്ള സമരത്തിന് UDF തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ യോഗത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ചൊല്ലിയും ഭിന്നാഭിപ്രായമുണ്ടായി. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചൂണ്ടിക്കാണിച്ചത് കേന്ദ്രത്തിന്റെ അവഗണന മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല പ്രശ്നം, സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും നികുതികൾ പിരിച്ചെടുക്കാത്തതും മറ്റൊരു കാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ദില്ലി സമരത്തിന് ഇല്ല എന്ന് UDF ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ അതും ഇനിയൊരു പോരിന്റെ കാരണമായി വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്കൊപ്പമാണ് UDF എന്നുള്ള രീതിയിൽ CPMഉം മുഖ്യമന്ത്രിയൊക്കെ തന്നെ രാഷ്ട്രീയ പ്രചരണം നടക്കും. എന്നാൽ അതല്ല നിങ്ങളാണ് പ്രധാന പ്രശ്നം എന്നുള്ള രീതിയിൽ UDFഉം തിരിച്ചടിക്കാനുള്ള